ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു അടിപൊളി പ്രമേയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുമിത്ര സുമിത്രയുടെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും അമ്മയോട് തുറന്നു പറയുകയാണ് അമ്മ എനിക്ക് രോഹിത്തിനെ ഒരു ഭർത്താവായിട്ട് കാണാനായിട്ട് പറ്റില്ല കാരണം ഞാൻ രോഹിത്തിനെ നല്ലൊരു സുഹൃത്തായിട്ടാണ് കണ്ടിരിക്കുന്നത് രോഹിത്തും അതേപോലെ തന്നെയാണ് അതേപോലെ തന്നെയാണ് അമ്മേ എൻ്റെ ഈ മാനസികാവസ്ഥ തന്നെയായിരിക്കും രോഹിത്തിന് എന്നൊക്കെ കരഞ്ഞ് കരഞ്ഞ് ഇങ്ങനെ പറയുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയുടെ അമ്മയാണെങ്കിൽ മോളെ നീ പറഞ്ഞെല്ലാം കഴിഞ്ഞോ നീ പറയുന്ന മുഴുവൻ അമ്മ ഈ കേട്ടിരുന്നു ഇനി അമ്മ പറയുന്നത് മോള് കേൾട്ടേ മതിയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്രയുടെ അമ്മയാണെങ്കിൽ മോളെ മോളെ ഈ വിവാഹത്തിന് സമ്മതിച്ചെന്ന് എത്ര സന്തോഷത്തോടു കൂടിയാണെന്ന് അറിയാമോ ദേ ശിവദാസൻ ചേട്ടൻ എന്നോട് വന്നു പറഞ്ഞത് ആ മുഖത്തെ സന്തോഷം ഞാൻ അപ്പോൾ ആ നിമിഷം കണ്ടതാണ് നിനക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇക്കാലത്ത് ഇങ്ങനെയുള്ള മനുഷ്യരെന്ന് കാണാനായിട്ട് കഴിയില്ല മോളെ ഇങ്ങനൊരു അച്ഛനെ നിനക്ക് കിട്ടിയത് അത് നിന്റെ ഭാഗ്യം തന്നെയാണ് ഇങ്ങനെയുള്ളവരെയെന്നും നമ്മളെ സഹായിക്കുന്നവരെയെന്നും നമ്മൾ ഒരിക്കലും ഒരു വാക്ക് കൊണ്ട് പോലും നോവിക്കാനായിട്ട് പാടില്ല നീ തകർന്നൊരവസ്ഥയിലും നിന്നെ ഉയരങ്ങളിലേക്ക് പിടിച്ചു കയറ്റിയതും ശിവദാസൻ ചേട്ടനാണ് അത് നീ മറക്കാനായിട്ട് പാടില്ല മോളെ അതുകൊണ്ട് നീ ഈ കല്യാണത്തിന് സമ്മതിക്കണം ഈ കല്യാണത്തിന് ഒരു എതിർപ്പും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനായിട്ട് പാടില്ല അങ്ങനൊരു എതിർപ്പും നിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്ന് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അച്ഛൻ്റെ ചങ്ക് തകർന്നു പോകും മോളെ ഇപ്പം ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ് അച്ഛൻ ആ അച്ഛനെ നീ വീണ്ടും പടുക്കുഴയിലേക്ക് തള്ളിയിടരുതെന്നും സുമിത്രയോട് പറയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്രയുടെ അമ്മ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്ക് സുമിത്ര കരഞ്ഞൊരു അവശ്യതയിട്ടിരിക്കുകയാണ് കാരണം ദൈവമേ ഇനി എന്ത് ചെയ്യും അപ്പം ഈ കല്യാണം നടക്കുമല്ലേ എനിക്ക് രോഹിത്തിനെ സ്വീകരിക്കേണ്ടി വരുമല്ലേ ഞാനും രോഹിത്തുമായിട്ടുള്ള കല്യാണം നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എൻ്റെ മക്കളുടെ ഭാവി എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ സുമിത്രയാണെങ്കിൽ ആകെ തലപൊകഞ്ഞൊരവസ്ഥ നിൽക്കുകയാണ് ഇനിയൊന്നും പറയാനായിട്ട് സാധിക്കില്ലല്ലോ അങ്ങനെ നമ്മുടെ സരസ്വതി അമ്മയെ കാണിക്കുകയാണ് അപ്പം സരസ്വതി അമ്മയ്ക്കാണെങ്കിലും സുമിത്രയുടെ കല്യാണം മുടക്കുകയും ചെയ്യണം ഒരു വെപ്രാളം ഒരു വെപ്രാളം ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇങ്ങനെ നടക്കുന്നത് അങ്ങനെ നമ്മുടെ സരസ്വതി അമ്മ നേരെ അച്ചാച്ചനടുത്ത് ചെല്ലുകയാണ് അച്ഛൻ അതെ മനുഷ്യ ഞാൻ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു അതെ സുമിത്രയുടെയും രോഹിത്തിൻ്റെയും വിവാഹം നിങ്ങൾ ഏതായാലും നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് തെറ്റായിട്ടേ വിചാരിക്കുള്ളൂ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുമിത്ര രോഹിത്തിൻ്റെ വീട്ടിൽ താമസിക്കണമെന്ന് പറയുമ്പോൾ അത് എനിക്ക് സുമിത്രയോടുള്ള കുശുമ്പാണ് അഹങ്കാരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ തള്ളും തള്ളും പക്ഷേ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ കാരണം അതല്ലേ നാട്ടു നടപ്പ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ താമസിക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാണ് അല്ലാതെ ഇവിടെ തന്നെ ഇങ്ങനെ കുറ്റ അടിച്ചിട്ടേണ്ട ഒരു കാര്യമില്ല നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്നും പറയുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി എന്താണ് ഏതാണ് വേണ്ടതെന്നും നീ എന്നെ പഠിപ്പിക്കേണ്ട ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അറിയാമെന്നും നമ്മുടെ അച്ചാച്ചനും തക്ക മറുപടി കൊടുക്കുകയാണ് പിന്നീട് നമ്മുടെ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥിൻ്റെ ആ ടെൻഷനുകളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വന്നത് എന്താ സാറേ സാറിന് എന്താ ഇത്ര ടെൻഷൻ എടോ ഒരു കാര്യമുണ്ട് കാരണം രോഹിത്തിൻ്റെയും സുമിത്രയുടെയും കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ് സാറേ എന്തൊക്കെയാണ് സാറേ കേൾക്കുന്നത് അതെ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് പക്ഷേ ആരുടെ ആ ദിവസപ്പനം നടക്കാനായിട്ട് പോകുന്നേടോ സുമിത്ര എന്റേതാണ് എനിക്ക് സ്വന്തമാക്കാൻ വേണ്ടി നിൽക്കുകയാണ് സുമിത്ര ആ സുമിത്ര രോഹിതിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു ഒരിക്കലും ഞാൻ ഞാനിതിനനുവദിക്കില്ല എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ഏതൊക്കെ അറ്റം വരെയും പോയിട്ടാണെങ്കിലും ഞാൻ ഈ കല്യാണം മുടക്കും സുമിത്ര രോഹിത്തിന് സ്വന്തമാകില്ല സുമിത്രയുടെയും രോഹിത്തിൻ്റെയും കല്യാണം ഞാൻ മുടക്കുമെന്നും സിദ്ധാർത്ഥ് ഉറപ്പിച്ച് പറയുകയാണ് അപ്പം നാളെ കാണാനായിട്ട് പോകുന്ന ഒരു അടിപൊളി രംഗം തന്നെയാണ് അപ്പം നാളത്തെ എപ്പിസോൺ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം താങ്ക് യു സി ഗെൻ ബൈ ടേക്ക്